ഓ ചെറുപ്പക്കാരാ, ഇന്ന് കാമുകിയില്ലാത്ത ചെറുപ്പക്കാരനില്ല. ഓ പെങ്ങളെ, ഇന്ന് കാമുകന്മാരില്ലാത്ത പെങ്ങളില്ല, കാമുകന്മാരില്ലാത്ത സഹോദരിമാരില്ല. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, നീ ഒരു അന്യാണിനോടോ അന്യ പെണ്ണിനോടോ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. നീ നിന്റെ ഫോട്ടോ ഒരന്യ ചെറുപ്പക്കാരൻ വാട്സപ്പിൽ അതാ സെൽഫി എടുത്ത് ഷെയർ ചെയ്തു കൊടുക്കുന്നത് വ്യഭിചാരമാണ്. നീ ഒരു അന്യാണിനോടോ അന്യ പെണ്ണിനോടോ ഫോണിൽ സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. നീ ഒരു അന്യാണിനെയോ അന്യ പെണ്ണിനെയോ കാണുന്നത് വ്യഭിചാരമാണ്. ഓ ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഈമാനുള്ള മനുഷ്യൻ, അതാ അവൻ ഈമാനുള്ളവനായ നിലക്ക് അവനതാ വ്യഭിചരിക്കൂല. ഈ ഹദീസിന് ശരിക്കും കേട്ടോ ചെറുപ്പക്കാർ, ശരിക്കും കേൾക്കണം. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാർ, ഫ്രീക്കന്മാർ, ശരിക്കും കേൾക്കണം. നവയുഗത്തിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ പൊരുൾ. അതാ ഈമാനുള്ള മനുഷ്യന് ഇരിക്കെ ഒരു വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം വേറെയൊന്നുമല്ല, പണ്ഡിതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ ഈമാനിനെ ഊരിക്കളഞ്ഞു. ചെറുപ്പക്കാരാ, നീ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു അന്യ പെണ്ണിനെ കൊണ്ട് നടക്കുന്നത് ഏത് സമയവും നീ വ്യഭിചാരി എന്നല്ലേ അതിന്റെ അർത്ഥം. ഇന്ന് എല്ലായിടത്തും പ്രണയ കല്യാണമാണ്, ലവ് മാരേജ് വേണ്ടെന്നല്ല, വേണം. ഏത് ലവ് മാരേജ്? നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ലവ് മാരേജ്, അതിന് മുമ്പല്ല. നിക്കാഹ് ആദ്യം കഴിക്കണം, എന്നിട്ട് ഭാര്യനെ സ്നേഹിക്കണം. അങ്ങനെയുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് വേണ്ടത്. അല്ലാതെ ഇത് നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പ്രണയിച്ച് അവസാനം ബാപ്പ വേണ്ടാന്ന് പറഞ്ഞ്, ഉമ്മ വേണ്ടാന്ന് പറഞ്ഞ്, പിന്നെ ബാപ്പാന്റെ പൊരുത്തല്ല, ഉമ്മാന്റെ പൊരുത്തല്ല, പിന്നെ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് കല്യാണം കഴിക്കാം. രജിസ്ട്രേഷൻ കല്യാണം വ്യഭിചാരമാണ്. അത് ഗവർമെന്റ് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവർമെന്റ് തരുന്ന സമ്മതമാണ്. അല്ല, സമ്മതം തരൂല. അല്ല, രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കല്യാണം നടത്തിയാൽ അല്ല സമ്മതിക്കൂല. അതിന് നിക്കാഹ് തന്നെ വേണം. ഒരൊറ്റ മദ്ഹബ് അനുസരിച്ചും ലവ് മാരേജിനെ തുടർന്നിട്ടുള്ള രജിസ്ട്രാർ കല്യാണം സ്വഹിയല്ല, സ്വീകാര്യമല്ല. നാല് മദ്ഹബ് അനുസരിച്ചു ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ പ്രണയിച്ചിട്ട് ഒരൊറ്റ ആണും ഒരൊറ്റ പെണ്ണും കല്യാണം കഴിക്കരുത്. ഇനി നിന്റെ മനസ്സിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു മോഹം ഉണ്ടെങ്കിൽ, നീ കൊറേ കാലം അവളെ കൂട്ടി നടത്ത, കണ്ട തട്ടുകടയിലൊക്കെ പോയി കഴിക്കുക, പിന്നെ കണ്ടു കാണുന്ന ഫുഡ് കോർട്ടിലൊക്കെ പോയി കഴിക്കുക, കണ്ടു കാണുന്ന ബീച്ചിലും പാർക്കിലും കറങ്ങാൻ പോവാ, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നുണ്ട് ഒരു ഒടുക്കത്തെ നിക്കാഹ്. അങ്ങനെ പാടില്ല. പിന്നെ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നീ അവളോട് ഫോണിൽ സംസാരിക്കാൻ പാടില്ല, അവളോട് ചാറ്റിംഗ് നടത്താൻ പാടില്ല, വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. അവളോട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആശയവിനിമയം നടത്താൻ പാടില്ല. നീ നിന്റെ ഉമ്മാനോട് പോയി പറയണം, എനിക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, നിങ്ങൾ ബാപ്പാനോട് സംസാരിച്ചിട്ട് ശരിയാക്കി തരാം. അപ്പൊ ഉമ്മയും ബാപ്പയും പഠിക്കും ആ പെണ്ണിനെ കുറിച്ച്. അതിന് മുമ്പ് നിന്റെ സംസാരമൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇവർ പഠിച്ചിട്ട് പിന്നെ പോയി കല്യാണം കഴിക്കും, അവരെ നേതൃത്വത്തിൽ തന്നെ നിക്കാഴ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സാരമില്ല, ഇതങ്ങനല്ല. ഇന്നിപ്പോ കോളേജിൽ പഠിക്കാൻ പോകുന്ന ചെക്കന്മാരും ചെക്കത്തിമാരും, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും, പടച്ചറബേ, ഒരാളിനോട് പറഞ്ഞ ഉസ്താദെ ഞങ്ങൾ പഠിക്കാനൊന്നും പോകുന്നല്ല, മജാ ഉസ്താദെ. അല്ലെങ്കിൽ തന്നെ ആരാ ഇന്ന് പഠിക്കാൻ പോണേ, ഏത് മോനാ പഠിക്കാൻ പോകുന്നേ, നിങ്ങൾ നല്ല മക്കൾ പഠിക്കാൻ പോകും. ഞാൻ പഠിച്ചിട്ട് എന്റെ ബാപ്പ കുറെ കാലമായി എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു, പാവം എന്റെ ബാപ്പാക്ക് വീട്ടിൽ ഒരു വിശ്രമം കൊടുക്കണം, ബാപ്പ ഇനി ഗൾഫിൽ പോകണ്ട, ബാപ്പ ഇനി ഓട്ടോ ഓടിക്കണ്ട, ഞാൻ പഠിച്ചിട്ട് നല്ല ശമ്പളം കിട്ടിയിട്ട് എന്റെ ബാപ്പാക്കും എന്റെ ഉമ്മക്കും ഞാൻ ചെലവിന് കൊടുക്കും എന്ന് ചിന്തിച്ചിട്ട് പഠിക്കാൻ പോകുന്ന നല്ല മക്കളുണ്ടാവും, കുഞ്ഞിക്കാന്ത മക്കള്. അതേസമയം
ചില ചെറുപ്പക്കാർ പറയാണ്, ഞങ്ങ പഠിക്കൊക്കെ പോണ്ടേ, പഠിക്കൊക്കെ എന്തോ അല്ലമേ, ഞങ്ങ മജാക്കൊക്കെ പോണ്ടമേ എന്ന് പറയാം. എന്റെ ഭാഷയിൽ അങ്ങനെ പറയാം, മജാക്കാൻ വേണ്ടി പോകണം, മജത്തിന് വേണ്ടി പോകണ്ട, പാടില്ല. നമുക്ക് ദുനിയാവിന്റെ മജം വേണ്ട, നമുക്ക് വേണ്ടത് കബറിൽ ഒരു മജ ഉണ്ട്, കബറിൽ മജം വേണം. നമുക്ക് സ്വർഗത്തിലെ മജം വേണം. ആ സ്വർഗത്തിലെയും കബറിലെയും മജം കിട്ടാൻ വേണ്ടി ദുനിയാവിന്റെ മജം പെടണം. നീ ചിന്തിക്കണം, നീ പെട്ടെന്ന് മരിച്ചാൽ നിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വ്യഭിചാരി വ്യഭിചരിക്കൂല ഈമാനുള്ള സ്ഥിതിക്ക്. ചെറുപ്പക്കാരാ, എത്ര എത്ര മഹാന്മാരാണ്, ആ മഹാന്മാർക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടായപ്പോഴും അവർ അല്ലാഹുവിനെ പേടിച്ചുപോയി. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർശിന്റെ തണല് ലഭിക്കുന്ന വിഭാഗങ്ങൾ ഏഴാണ്. ഏഴ് മാത്രമല്ല, ധാരാളമുണ്ട്. ഒരൊറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് വിഭാഗം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലുൻ, ഒരു ചെറുപ്പക്കാരൻ, ദഅതുഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസിബിൻ, നല്ല തറവാടിയായ ഒരു പെണ്ണ്, നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്. ആ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചു. പക്ഷേ ഫഖാല, ഇവൻ അവിടുന്ന് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. സൗന്ദര്യമില്ലാത്ത പെണ്ണ് തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചതല്ല, തറവാടിയല്ലാത്തൊരു പെണ്ണ് തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചതല്ല. പിന്നെയോ, ഇംറാത്തുൻ ദാതു ജമാലിം വമൻസിബിൻ, നല്ല തറവാടുള്ളൊരു പെണ്ണാണ്, നല്ല ഭംഗിയുള്ളൊരു പെണ്ണാണ്. ആ പെണ്ണ് തെറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴും ഈ ചെറുപ്പക്കാരൻ അല്ലാഹനെ പേടിച്ചു. ഓ ചെറുപ്പക്കാരാ, ആര് കണ്ടില്ലെങ്കിലോ ആര് നോക്കിയില്ലെങ്കിലോ എല്ലാം കാണുന്നൊരു റബ്ബില്ലടാ, എല്ലാം കാണുന്നൊരു സൃഷ്ടാവില്ലടാ, ഇന്ന റബ്ബക ലബിൽ മിർസാ. കഷ്ണം കയ്യിൽ പിടിച്ചാൽ കയ്യിനൊരു പോരലും ഏൽക്കൂല.